നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ കാത്തിരിപ്പോട് കാത്തിരിപ്പായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു ഇനിയും കിട്ടുമെന്ന് ചോദിച്ചിട്ട് ധാരാളം മെസ്സേജ് ആണ് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ സെയ്ഫ് സൈഫാളപ്ര സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോള അസസ്മെൻറ്റ് സെൻറ്റർ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എന്താണ് ഗവൺമെൻറ് കോളേജുകളുടെ സ്റ്റാറ്റസ് എന്ന് നോക്കാം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നിടത്ത് ആദ്യം രണ്ട് അലോട്ട്മെൻറ്റ് വന്നത് ഞാൻ പറയുന്നില്ല അത് വൈറ്റിലാണ് യെല്ലോയിൽ വന്നിരിക്കുന്നത് മാത്രമാണ് തേർഡ് അലോട്ട്മെൻറ്റ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ റാങ്കിലുള്ള ആളാണ് ഇതിനു മുമ്പ് തൊള്ളായിരത്തി ഇരുപത്താറിലൊക്കെ പോയിട്ടുണ്ട് ആലപ്പുഴയിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ റാങ്കിൽ വിദ്യാർത്ഥിക്ക് കിട്ടി അതേപോലെ തന്നെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതായത് ഏറ്റവും ടോപ്പായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തിയാറ് റാങ്ക് ഒരു വിദ്യാർത്ഥിക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് നിലവിൽ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ ഇനി അത് ബി എച്ച് കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് അദർ ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന ആളുകൾ ടോപ്പായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എന്നുള്ള ടോപ്പ് റാങ്ക് വന്നിരിക്കുന്നത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് അതിന് തൊട്ടുതായും അഞ്ചേര് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തി ഒമ്പത് കാറ്റഗറി റാങ്കുള്ള ഒരാൾ കയറിയിരിക്കുന്നതാണ് പിന്നീട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്കാണ് ആലപ്പുഴ ആയിരത്തി നാൽപ്പത്തി രണ്ട് കയറിയിരിക്കുന്നു അതേപോലെ കണ്ണൂർ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് എറണാകുളം ആയിരത്തി മുപ്പത്തിരണ്ട് കൊല്ലം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് മഞ്ചേരി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് തൃശ്ശൂർ എണ്ണൂറ്റി എൺപത്തിയേഴും ത്രിവാണ്ട്രം എണ്ണൂറ്റി നാൽപ്പത്തി എട്ടും ടോപ്പ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് എന്നുള്ള രീതിയിലാണ് അവസാന റാങ്ക് വന്നിരിക്കുന്നത് ഇയ്യവ വിഭാഗത്തിൽ തേർഡ് റൗണ്ട് വന്ന സമയത്ത് കണ്ണൂർ ആയിരത്തി അറുപത്തിയെട്ട് റാങ്കും കൊല്ലത്ത് പുതിയ തുടങ്ങിയ കോളേജിൽ ആയിരത്തി അൻപത്തെട്ട് റാങ്കും മഞ്ചേരി ആയിരത്തി അൻപത്തിനാല് ടോപ്പായിട്ട് വന്നിരിക്കുന്ന ആയിരത്തി അൻപത്തിനാലാണ് ബാക്കിയുള്ള കാറ്റഗറി എൽ സിയിലോ കുടുമ്പിയിലോ ഒക്കെ കഴിഞ്ഞ അതേ സെക്കൻഡ് റാങ്കിൽ കയറിയിരിക്കുന്ന ആളന്നെ തേർഡ് റാങ്കിൽ ആരും കയറിയിട്ടില്ല പിന്നെ മാറ്റം വന്നിരിക്കുന്നത് മുസ്ലിംസിലാണ് ആലപ്പുഴയിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് റാങ്ക് കയറിയിട്ടുണ്ട് അതേപോലെ കണ്ണൂർ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എറണാകുളം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് മുന്നൂറ്റി പന്ത്രണ്ട് കൊല്ലം തൊള്ളായിരത്തി തൊണ്ണൂറ് തൃശ്ശൂർ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ടോപ്പ് റാങ്ക് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ള റാങ്ക് കൊല്ലത്താണ് ഏറ്റവും ടോപ്പായിട്ട് അതിൽ റാങ്ക് വന്നിരിക്കുന്നത് ഗവൺമെൻറ് കോളേജുകളിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഈ മാറ്റേ ബാക്കിയൊക്കെ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് അതേ റാങ്ക് ആണ് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഐ ഐബട്ടലിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇതാണ് ഗവൺമെൻറ്റിൽ അപ്പോൾ ഗവൺമെൻറ്റിൽ അവസാനം ഈ ഒരു റാങ്കുള്ള ആളുകളൊക്കെയാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് വന്നിരിക്കുന്ന റാങ്കാണ് ഇനി ഉണ്ടാവുക സ്പോർട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ് സ്പോർട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ ഒരു ഏതൊക്കെ ആളുകൾക്ക് പങ്കെടുക്കാം എന്നൊക്കെ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വളരെ ആയിട്ട് വരും ഒരുപാട് ആൾ സംശയം ചോദിക്കുന്നുണ്ട് അറിയുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഇനി മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇനി കുറേ വിദ്യാർത്ഥികൾ പ്രൈവറ്റിൽ കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് അതിലൊരുപാടാളുടെ സംശയമാണ് ഞങ്ങൾ പുറത്ത് പോകണോ വേണ്ടതെന്ന് അറിയാനാണ് സർ കേരളത്തിൽ തന്നെ പഠിക്കണോ വേണ്ടതെന്ന് അറിയാനോ ആണെന്നുള്ളതാണ് പുറത്ത് അഡ്മിഷൻ എടുക്കണോ വേണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഇതിന് തീരുമാനിക്കാം പുറത്ത് പോയി പഠിക്കുമ്പോൾ ഏറ്റവും ഐ എൻ സി ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ആ സ്റ്റേറ്റിൻ്റെ അപ്രൂവലും യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവലും അവിടുത്തെ പ്രാക്ടിക്കൽ ഫെസിലിറ്റീസൊക്കെ നോക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് റിമൈൻഡ് ചെയ്യുകയാണ് ഓക്കെ നല്ല കോളേജുകളൊക്കെ കണ്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക നമുക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത് എന്നുള്ള റാങ്കിലേക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പോയിട്ടുണ്ട് മാനേജ്മെൻറ്റ് കോട്ടം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുസ്ലിംസിന് വരുമ്പോൾ പതിനായിരത്തി പതിനാറ് വരെ ഇപ്പോൾ പോയിട്ടുണ്ട് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഇനി ഇതിലൊക്കെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവും ആ ആളുകൾക്ക് അനുസരിച്ചിട്ടാണ് സ്പോട്ടർ സ്പെഷ്യലൊക്കെ വരുന്നത് നമ്മൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള അവസാന ഡേറ്റിന് ശേഷം എത്ര സീറ്റിന് വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് മോപ്പിൽ വല്ല പ്രതീക്ഷ ഉണ്ടോയെന്നൊക്കെ അപ്പോൾ പറയും ഓക്കെ എൻ ആർ കാറ്റഗറി അതായത് എൻ ആർ ഐ വിഭാഗം പതിനായിരത്തി എറുന്നൂറ്റി നാൽപ്പത്തി നാലും ബി എച്ച് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലും ബി എക്സ് അഥവാ അദർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് അവരുടെ കാറ്റഗറി റാങ്ക് നൂറ്റി അൻപതാണ് ലാറ്റിൻ കാത്തോളിക് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിൽ കാറ്റഗറി റാങ്ക് മുന്നൂറ്റി അറുപത്തഞ്ചാണ് വിശ്വകർമ്മ പതിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കാറ്റഗറി റാങ്ക് മുന്നൂറ്റി അൻപതാണ് പിന്നീട് കെ എൻ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് കയറിയിരിക്കുന്നത് അതേപോലെയാണ് ധീവര കമ്മ്യൂണിറ്റി വന്നിരിക്കുന്നത് പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി നാല് എന്നുള്ള റാങ്ക് വന്നിരിക്കുകയാണ് അവരുടെ കാറ്റഗറി നൂറ്റി അറുപത്തി നാലാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് എന്ന റാങ്ക് അറുന്നൂറ്റി അറുപത്തി മൂന്നുള്ള വിദ്യാർത്ഥി അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു കുടുംബിയാണെങ്കിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റിമൂന്ന് എന്നുള്ള റാങ്കിലേക്ക് എത്തി അവരുടെ കാറ്റഗറി റാങ്ക് എന്ന് പറഞ്ഞാൽ എൺപത്തി രണ്ടാണ് എസ് ടി നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് നൂറ്റി തൊണ്ണൂറ്റി എന്നുള്ള റാങ്കിൽ അപ്പോൾ പല കുട്ടികളും സംശയിക്കും നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ടൊക്കെ ആളുകൾക്ക് അഡ്മിഷൻ കിട്ടി വന്നത് അതോരോ കാറ്റഗറി വൈസ് റിസർവേഷൻ ഉണ്ടാകും നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് റാങ്ക് വരെ വരുമ്പോൾ ആകെ നൂറ്റി തൊണ്ണൂറ്റാറ് കുട്ടികളെ എസ് സി വിഭാഗത്തിലുള്ളൂ അതുകൊണ്ടാണ് അത്രയും വലിയ റാങ്കിലേക്കൊക്കെ അവർ പോകുന്നത് ഇതാണ് നമ്മുടെ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അവസാന സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞത് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം ഇനിയും നിങ്ങളിവിടെ കാത്തിരിക്കണോ അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമെഡിക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ പാരാമെഡിക്കലിൽ ഒരുപാട് കോഴ്സുകളുണ്ട് എം എൽ ടി ബി എസ് എൽ പി ബി ഒ ടി ബി സി ബി ടി എല്ലാത്തിനും കൂടി ഒരുപാട് സീറ്റുകളൊന്നുമില്ല കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നടത്തിയ ലാസ്റ്റ് വെബിനാറിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് താമസിയാതെ നിങ്ങൾക്ക് വരും അല്ലെങ്കിൽ വീഡിയോ ഞങ്ങൾ താമസിയാതെ അപ്ലോഡ് ചെയ്യും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം എത്ര സീറ്റാണ് കേരളത്തിലുള്ളത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മുമ്പിൽ നമ്മൾ ചെയ്ത വീഡിയോയിലും ടോട്ടൽ സീറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോയും മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഉചിതമായിട്ടുള്ള എടുക്കുക സംശയമുള്ള ആളുകളോട് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക കോളുകൾ നിരന്തരം ബുദ്ധികൊണ്ട് കഴിഞ്ഞാൽ എടുക്കാനോ നമുക്ക് ഈ പ്രീപ്പറേഷനും സാധിക്കില്ല വാട്സപ്പ് ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നത്തെ വീഡിയോ ഒക്കെ നോക്കാം ഞങ്ങളോട് കഴിയുന്ന അത്ര കമൻസിനും ഞങ്ങൾ റീപ്ലൈ ചെയ്തിട്ടുള്ളൂ റീപ്ലൈ കൊടുക്കാത്ത കമൻസ് എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കും ഏക്കാം ചില ആളുകൾക്ക് റീപ്ലൈ നിങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ചോദിക്കുക ചോദിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാം ഒന്ന് ഏത് കോഴ്സാണ് നിങ്ങൾ നോക്കുന്നത് രണ്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണ് മൂന്ന് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്രയാണെന്നുള്ളത് അതിൻ്റെ കൂടെ കാറ്റഗറി റാങ്ക് കൂടെ പറയാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് റീപ്ലൈ തരാൻ സുഖമാവുക അപ്പോൾ ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക വാട്സാപ്പിൽ ചോദിക്കുന്നവർ നിങ്ങളുടെ നെയിം അതേപോലെ തന്നെ ഏത് കോയിസിനാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നത് അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ളത് കാറ്റഗറി റാങ്ക് എത്ര സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് എത്ര ഇൻഡെക്സ് സ്കോർ എത്ര എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്തതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വോയിസോ ടെക്സ്റ്റ് അടിയിൽ കൊടുക്കുക പിന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്ത ഉടനെ തന്നെ റീപ്ലൈ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ദേഷ്യമൊന്നും വരേണ്ടതില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒരാളാണ് അയക്കുന്നത് എൻ്റെ വാട്സപ്പിൽ എന്ന് പറയുന്നത് വാട്സാപ്പ് കാണിച്ചു തരാം അത്രയും ഡാറ്റകൾ ഉണ്ടാവും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ട അത്രയും സപ്പോർട്ടുകൾ ചെയ്തു തരാൻ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഞങ്ങളുടെ ചാനൽ പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ലൈക്ക് ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അനിയത്തിമാർക്ക് അനിയന്മാർക്ക് ഈ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ വിളിച്ചിട്ടുണ്ട് ഒരുപാട് എൻട്രൻസ് എക്സാമേഷൻ വിളിക്കാനിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻ എ ഡി വിളിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ താമസിയാതെ ചാനലിൽ വരും അപ്പോൾ ഇത് എൻ്റെ കാര്യമല്ലല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് ആ വീഡിയോസൊക്കെ നിങ്ങളുടെ ജൂനിയേഴ്സിനെ അയച്ചുകൊടുക്കാനും കൂടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ഫോർ വാച്ചിങ്